ഓണസദ്യയിൽ പപ്പടമാണ് താരം. പപ്പടമില്ലാത്ത ഓണസദ്യ മലയാളിക്ക് ചിന്തിക്കാനാകില്ല. പപ്പടത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഗുരുവായൂർ പപ്പടം തന്നെ കേമം. ഗുരുവായൂർ പപ്പടത്തിന്റെ പ്രശസ്തി കടലും കടന്നു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലും ഗുരുവായൂർ പപ്പടം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മുംബൈ എന്നിവിടങ്ങളിലും ഗുരുവായൂർ പപ്പടം ലഭ്യമാണ്. ചിറ്റാട്ടുകര, പാവറട്ടി, ചാലിശ്ശേരി എന്നിവിടങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ച് നൂറിലേറെ പപ്പട നിർമ്മാണ കേന്ദ്രങ്ങൾ ഗുരുവായൂരിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ചിറ്റാട്ടുകര അങ്ങാടിയിൽ വീടുകൾ കേന്ദ്രീകരിച്ചും ആധുനിക പപ്പട നിർമ്മാണ യന്ത്രങ്ങൾ ഉപയോഗിച്ചും പപ്പട നിർമ്മാണ യൂണിറ്റുകൾ സജീവമാണ്. ഈ മിഷനിൽ പപ്പടം വർക്ക് ചെയ്യുന്ന കാരണം പപ്പടത്തിന് നല്ല തകർച്ചയും പൊള്ളയും നന്നായി കിട്ടുന്നുണ്ട്. ഇപ്പോൾ എത്ര എത്ര ടൺ പപ്പടം വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് മിഷൻ വർക്കിൽ ചെയ്തു കൊടുക്കാം. വീടുകൾ കേന്ദ്രീകരിച്ച് കുടുംബശ്രീ പപ്പട നിർമ്മാണ യൂണിറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആനയടി പപ്പടം മുതൽ ചെറിയ നാണയ വലിപ്പത്തിലുള്ള പപ്പടം വരെ വിപണിയിൽ ലഭ്യമാണ്. പപ്പട നിർമ്മാണത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഉഴുന്നുമാവാണ്. ഉഴുന്നുമാവിന് വില കൂടുന്നത് പല യൂണിറ്റുകളെയും പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട്. ഉഴുന്നുമാവിന്റെ വില വർധന പപ്പടത്തിന്റെ വില വർധിക്കാൻ കാരണമായിട്ടുണ്ട്. ഇടവിട്ട് പെയ്യുന്ന മഴയും പപ്പട വിപണിയെ കാര്യമായി ബാധിക്കും. പപ്പട നിർമ്മാണത്തിൽ ചോളപ്പൊടിയും മൈദയും ഉപയോഗിക്കുന്നത് തനിമ നഷ്ടപ്പെടുത്തുന്നു എന്ന് ആക്ഷേപമുണ്ട്. ഓണ വിപണിയിൽ പപ്പടം കെട്ടിന് 100 മുതൽ 150 രൂപയാണ് വില. 10 മോഡൽ സൈസ് പപ്പടങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ മിളക്, അത് കുരുമുളക്, അത് കരിമസാല, അങ്ങനെയുള്ള പല മസാലകളും ചേർത്തുകൊണ്ട് മോഡൽ സൈസുകൾ പപ്പടം ഉണ്ടാക്കും. രാപ്പകലുകളില്ലാതെ നീളുന്ന അധ്വാനത്തിന്റെ പരിശ്രമത്തിലാണ് പപ്പട തൊഴിലാളികളും. ഇനിയുള്ള ദിവസങ്ങളിൽ മാനം തെളിഞ്ഞാൽ ഇവിടെ മനം നിറയും.